രാജ്യമാധ്യമങ്ങളെ കാണുന്നു. കെപിസിസി പ്രസിഡന്റിനെ തെറി വിളിച്ച് കണ്ണുപൊട്ടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അപ്പൊ സൈബർ കുറ്റവാളികളുടെ സമീപകാല അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട്, അവരുടെ ആക്രമണങ്ങളുടെ അനുഭവങ്ങളുണ്ട്. അതിനൊക്കെ പുറമെ ഒരു മുൻ മന്ത്രി, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കെടുത്ത ഒരു വിവാഹ ചടങ്ങിന്റെ ദൃശ്യം, ഫോട്ടോ, അതിൽ ആ ഭാര്യയുടെ തല വെട്ടിമാറ്റി അവിടെ ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയുടെ തല കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിച്ചത് ആരായിരുന്നു പ്രചരിപ്പിച്ചത്? അത് വെറും ഒരു പ്രവർത്തകനോ അനുഭാവിയോ ആയിരുന്നില്ല, ഒരു ഡി സി സി പ്രസിഡന്റായിരുന്നു, ഉയർന്ന നേതാക്കന്മാരായിരുന്നു. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൂട്ടം ആളുകൾ, കേരളത്തിലെ ഒരു മുൻ വനിതാ മന്ത്രിയെ അങ്ങേയറ്റം വ്യക്തിഹത്യാപരമായി ഹീനമായ ഭാഷ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതിന് കേസിൽ പ്രതിയായതാരായിരുന്നു? ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിൽപ്പെട്ട ആളായിരുന്നു. ഇത്തരം ആളുകളെ തെരഞ്ഞെടുക്കുകയാണ്, അദ്ദേഹമല്ലേ പ്രതിയായത്? പിന്നെ വെരിഫൈഡ് ഐ ഡിയിൽ നിന്ന് പച്ച തെറി വിളിച്ചു പറഞ്ഞത് ആരാണ്? എത്ര അനുഭവം കേരളത്തിലുണ്ട്! ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ഇതുവരെ ഞങ്ങൾ വികസന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, അദ്ദേഹത്തിന്റെ കുട്ടികളുണ്ട്, ഭാര്യയുണ്ട് എന്ന് പോലുമുള്ള പരിഗണന കൊടുക്കാതെ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത് ഒരു കൊള്ളരുതാത്ത ആളാക്കി മാറ്റാനായിരുന്നു ശ്രമം. ആ ശ്രമം ഇപ്പോൾ കയ്യോടെ പിടിച്ചിരിക്കുന്നു. ഇന്ന് പോളിംഗ് ദിവസമാണെങ്കിലും ഈ ഒരു സമയമായിട്ടാണെങ്കിലും അത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ വെളിവായി. പ്രതിപക്ഷ നേതാവ് കെട്ടിപ്പൊക്കെ കൊണ്ടുവന്ന നുണയുടെ കൊട്ടാരം തകർന്നു വീണു. നാണവും മാനവും ഉണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജനാധിപത്യത്തോട് തരിമ്പെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ഈ നിമിഷം ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കുറ്റം ഏറ്റുപറഞ്ഞ് കേരളത്തിന്റെ മുൻപാകെ മാപ്പിരക്കുകയാണ് ഇവിടെ യു ഡി എഫും പ്രതിപക്ഷ നേതാവും ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ വ്യാജ വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾ പിടിയിലായ വിഷയം ആണ് സ്വരാജ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുവരെ വികസനത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞതെന്ന് സ്വരാജ് പറഞ്ഞതെങ്കിലും പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഈ വിഷയമാണ് ഉയർത്തിക്കൊണ്ടുവരാനും സജീവമാക്കി നിർത്താനും LDF CPM ശ്രമിച്ചത്. സ്വരാജ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം പറഞ്ഞു നിർത്തിയതുപോലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്താൽ കണക്ക് ഏത് ത്രാസിലായിരിക്കും, രണ്ടോ മൂന്നോ ത്രാസ് വെക്കേണ്ടി വരും, ഏത് ത്രാസിലായിരിക്കും ഉയർന്നിരിക്കുക എന്ന് കണ്ടറിയണം.